ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയിൽ നിന്ന് ഉള്ള ഒരു വചനമാണ്. പരിശുദ്ധ അമ്മ ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 48-ാം വചനം ഇന്ന് തുടങ്ങി സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മ പറയാണ്, ഇന്ന് തുടങ്ങി സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന്. ഇത് യേശുവിൻ്റെ ജീവിതകാലത്തിൽ തന്നെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷം 11-ാം അധ്യായത്തിൽ, ലൂക്കാ സുവിശേഷത്തിൻ്റെ തന്നെ 11-ാം അധ്യായത്തിൽ നമുക്ക് 27-ാം വചനത്തിൽ, 27-28 വചനത്തിൽ യേശുവിനെ സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ ആ സമയത്ത് ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടി മുലകളും ഭാഗ്യമുള്ളവ. അന്ന് തുടങ്ങി ഇന്ന് വരെ ചരിത്രത്തിൽ ഇന്നോളം ഒരു സ്ത്രീയും ഇത്രമാത്രം പ്രകീർത്തിക്കപ്പെട്ടിട്ടില്ല, ഇത്രമാത്രം വണങ്ങപ്പെട്ടിട്ടില്ല, ബഹുമാനിക്കപ്പെട്ടിട്ടില്ല മാനവ ചരിത്രത്തിൽ തന്നെ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ പ്രേരിതയായി നിറഞ്ഞ് ആ സത്യം വിളിച്ചു പറയുകയായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതിനു വേണ്ടി കൊടുത്ത വില, ദൈവം പരിശുദ്ധ അമ്മയിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എത്ര വലുതായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നതും പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ആഴമായ സ്നേഹം വളരുന്നതിനും സഹായിക്കും. പരിശുദ്ധ അമ്മയെ ആളുകൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നതുകൊണ്ടല്ല അവളെ നമ്മൾ സ്നേഹിക്കുന്നതും അവളെ നമ്മൾ വണങ്ങുന്നതും അവളെ നമ്മുടെ അമ്മയും മാതാവും വഴികാട്ടിയുമായി രാജ്ഞിയുമായിട്ടും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതും. ഈശോയുടെ രക്ഷാകര ചരിത്രത്തിൽ, ഈശോയുടെ രക്ഷാകര സഹനത്തിൽ സഹരക്ഷകയായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാകര ദൗത്യത്തിൽ അത്രമാത്രം പങ്കുവഹിച്ചു. നമ്മൾ ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ 16 വയസ്സുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി ഗബ്രിയേൽ മാലാഖ ആ സന്ദേശം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു. ദൈവപിതാവിൻ്റെ ആ ദൂത് പരിശുദ്ധ അമ്മയോട് ദൈവമാതാവാകുവാനുള്ള, യേശുവിൻ്റെ രക്ഷകൻ്റെ അമ്മയാകാനുള്ള സമ്മതമറിഞ്ഞപ്പോൾ അതിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിച്ച ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിന് ശക്തമായ ആവാസം അവളിലുണ്ടായി. യേശുവിനെ ഉദരത്തിൽ വഹിച്ചു. സർവശക്തനായ ദൈവത്തെ ഉദരത്തിൽ സ്വീകരിച്ച അമ്മ ആ നിമിഷം തുടങ്ങി ദൈവത്തെ യേശുവിൻ്റെ അമ്മയായി ആ ജീവിതത്തിൽ സഹരക്ഷകയാകുകയായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, അത് കഴിഞ്ഞ് എലിസബത്ത് എന്നെ സന്ദർശിക്കാൻ പോയതും അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവായിരുന്നു. അതിലാണ് അവർ ഇതാ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് ഏറ്റു പറയാൻ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ആ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ പകർന്നു കൊടുത്തു. ഇതിനുശേഷം നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ യോസേഫ് പിതാവും പരിശുദ്ധ അമ്മയും വളരെയധികം സഹിക്കുകയാണ്, ഒരു കാരണവും ഇല്ലാതെ. കാരണം പരിശുദ്ധാത്മാവിലാണ് അവൾ ഗർഭവതിയായതെന്ന് യേശുപിതാവിന് അറിഞ്ഞുകൂടായിരുന്നു. ആ അറിവില്ലാത്ത വന്നതിനാൽ സംശയിക്കുകയാണ്. ഈ സംശയം പരിശുദ്ധ അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചു. പരിശുദ്ധ അമ്മയെ വേദനിപ്പിച്ചത് നാളെ താൻ ഉപേക്ഷിക്കപ്പെടുമെന്നല്ലോ എന്നോർത്തല്ല, ഒരിക്കലും അല്ല. യേശുപിതാവ് സഹിക്കുന്നുവല്ലോ എന്നുള്ള ചിന്തയാണ് പരിശുദ്ധ അമ്മയെ വേദനിപ്പിച്ചത്. പക്ഷേ എങ്കിലും ഈ സത്യം തുറന്നു പറയാനുള്ള അനുവാദം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മ അത് ദൈവത്താൽ തന്നെ വെളിവാക്കപ്പെടുവാനായിട്ട് കാത്തിരുന്നു. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ പറയുന്നതിനേക്കാൾ സ്വീകാര്യമാവുക അതങ്ങനെ ആയിരുന്നിരിക്കണം. അങ്ങനെ ആ ദിവസം കാത്തിരിക്കേണ്ടി വന്നു. അവർ ഒരുപാട് സഹിച്ചു. അത് കഴിഞ്ഞുള്ള യാത്രയിലോ പെട്ടെന്ന് ബെത്ലഹേമിലേക്കുള്ള പാലായനം, ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ഒരു കാലിത്തൊഴുത്തിലാണ് ഈശോയ്ക്ക് ജന്മം നൽകിയത്. ഒരു കാലിത്തൊഴുത്ത്, ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഒത്തിരിയധികം അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരിയധികം അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, എന്തായാലും ഈ പരിശുദ്ധ സ്വർഗീയ പിതാവിനറിയാം ഈശ്വര ചലിക്കാൻ പോകേണ്ടത് ഒരു കാര്യത്തൊഴുത്തിലാണെന്ന്. ആ കാര്യത്തൊഴുത്ത് മാത്രം ഒന്ന് നേരത്തെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ ഒരുപാട് സഹിക്കാതെ അവിടെ എത്തുമായിരുന്നല്ലോ. പക്ഷെ അത് ദൈവപിതാവ് അനുവദിച്ചില്ല. അവർ സത്രത്തിൽ കയറിയിറങ്ങി, എല്ലാ വീടുകളിലും കയറിയിറങ്ങി അഭയം ചോദിച്ച് എല്ലാവരുടെയും വായിലിരുന്ന് എല്ലാ ആട്ടുംതുപ്പും കേൾക്കുന്നതിന് ഇടയാക്കി. അവസാനം ഒരു കാലിത്തൊഴുത്തിൽ ഒരു ഗുഹ, അതും നനഞ്ഞ് ഈർപ്പമടിച്ച് ചാണകവും എല്ലാം പിടിച്ച് ആടുകളും കാളയൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു പുൽത്തൊഴുത്ത്, അവിടെയാണ് ആ ഇടം കിട്ടിയത്. ആ തണുപ്പ് കാറ്റടിക്കാൻ ഒരു അവർക്ക് വേണ്ടത്ര വസ്ത്രങ്ങളോ ചൂട് വസ്ത്രങ്ങളോ ഭക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയന്മാർ മലാഹമാരുടെ സന്ദർശനത്തിൽ അവരെ ആദ്യം സന്ദർശിക്കാനെത്തിയ ഇടയന്മാരിലൂടെയാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ പിന്നീട് ലഭിച്ചത്. അതാണ് മനുഷ്യൻ്റെ സ്നേഹഗീതയിൽ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഈജിപ്തിലേക്കുള്ള പലായനം ഒന്നും എളുപ്പമായിരുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരിക്കൽ പോലും ഒരു ഇത്രയും വിദൂര ദേശത്തേക്ക്, ഇന്ന് ഇത്രയും യാത്രാ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ പോലും നമുക്കറിയാം അതെന്തോ വലിയൊരു ദൂരമാണെന്ന്. അതും ഒന്നും ഒരു സൗകര്യങ്ങളും കയ്യിലില്ലാതെ അന്ന് മജൈ വന്ന് രാജാക്കന്മാരുടെ സമ്മാനമായി കിട്ടിയ കുറച്ച് പൈസ കൊണ്ടാണ് 2 കഴുതകളെ വാങ്ങി അതുമായിട്ട് യേശുദാവും മാതാവും ഒളിച്ചോടുന്നത്. തൻ്റെ കുഞ്ഞിന് വേണ്ടി, ദൈവപുത്രന് വേണ്ടി അവർ ഒളിച്ചോടുന്നു. ദൈവപിതാവിന് വേറെ വഴികളില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കും. എന്നിട്ട് അവർ അവിടെ ചെന്നു ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചു, ഒരുപാട് ദാരിദ്ര്യം. ഈശോ പിന്നീട് അതിനെക്കുറിച്ച് മനുഷ്യൻ്റെ സ്നേഹഗീതയിൽ മരിയ വോൾട്ടത്തിൽ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എനിക്കൊരു ആപ്പിൾ തരാൻ വേണ്ടി അവർ പട്ടിണി ഇരുന്നിട്ടുണ്ട്, എനിക്കൊരു കളിപ്പാട്ടം ഉണ്ടാക്കി തരാൻ വേണ്ടി അവർ പലപ്പോഴും ഉപസിക്കുന്നു, പട്ടിണി ഇരുന്നിട്ടുണ്ട്. അത്രമാത്രം ദാരിദ്ര്യത്തിലൂടെ എന്തിനു കടന്നു പോകാൻ ഈ ഭാവങ്ങളെ അനുവദിച്ചു. ഈ സഹനം രക്ഷാകര ദൗത്യത്തിന് അനിവാര്യമായിരുന്നു. യേശുവിൻ്റെ സഹരക്ഷകയാകാൻ പരിശുദ്ധ അമ്മയിൽ നിന്ന്, അവരിൽ നിന്ന് ഈ സഹനം ഒത്തിരിയധികം യാചിച്ചു. എല്ലാ മാനവ ജനതയുടെ, എല്ലാ മനുഷ്യൻ്റെ എല്ലാ വേദനകളിലും അവർ കടന്നു പോകണമായിരുന്നു. ഈശോയും എല്ലാ ദാരിദ്ര്യവും അനുഭവിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും അധികം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്കറിയാം അത് കഴിഞ്ഞ് ഉടനീളം യേശുവിനെ പിരിഞ്ഞിരുന്നതും യേശുദ അവരുടെ ജീവിതം മുഴുവൻ തിരിച്ചു വരുന്നതും എല്ലാം സഹനത്തിൻ്റെ ഒരു സഹനയാത്രയായിരുന്നു യേശുവിൻ്റെ കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതം. പക്ഷേ യേശു എന്ന സന്തോഷം എന്നും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് നമുക്കറിയാം. ഈ ലോകത്തിൽ ഒരു സ്ത്രീ പോലും, മനുഷ്യകുലത്തിൽ പെടുന്ന ഒരു സ്ത്രീക്കും ഒരമ്മയ്ക്കും താങ്ങാവുന്നതല്ല കുരിശു മരണം. സ്വന്തം പുത്രൻ്റെ, നമ്മുടെ സാധാരണ എല്ലാവരുടെയും കുരിശു മരണം പോലും അത്ര കടവരമായത് കണ്ടാൽ തലവരന്ന് വീഴും. അപ്പം സ്വന്തം മകനെ പിച്ച് ചീന്തുന്നത് കണ്ടു നിൽക്കാൻ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പരിശുദ്ധ അമ്മയ്ക്കല്ലാതെ ആർക്കാൻ സാധിക്കുക? അപ്പം അത്ര വലിയ സഹനം പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവപിതാവ് ആവശ്യപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ, അത് കഴിഞ്ഞുള്ള പരിശുദ്ധ അമ്മയെ, വ്യാകുല മാതാവിനെ കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ വ്യാകുലത്തെക്കുറിച്ച്, ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ വ്യാകുല മാതാവിനോട് എനിക്ക് ഒത്തിരിയധികം ഭക്തിയും സ്നേഹവും അനുഭവപ്പെട്ടിട്ടുണ്ട്. അഗാധമായ സ്നേഹം പരിശുദ്ധ അമ്മയുടെ. ആ സ്നേഹം അനുഭവപ്പെടുന്നത് കൂടുതൽ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു 2 കാര്യങ്ങൾ കൂടെ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു വിചിന്തനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതിന് പരിശുദ്ധ അമ്മ ചെയ്ത ഒരു 2 കാര്യങ്ങളും കൂടെ ഇതിനോടൊപ്പം ഞാൻ പങ്കുവെക്കുകയാണ്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ഈശോ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മയുടെ വിലാപം. അതായത് ദുഃഖ ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ കണ്ണുനീര്, ദൈവപിതാവിനോടുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം അല്പം ഒന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് വ്യാഴാഴ്ച നമുക്കറിയാമോ, ലോകത്തിൽ അന്ന് തുടങ്ങി ശനി എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ദിവസമായിട്ടാണ് സഭ ആചരിക്കുന്നത്. അത് പരമ്പരാഗതമായിട്ട് ആദ്യ നൂറ്റാണ്ട് തുടങ്ങി അങ്ങനെയാണ് തന്നെ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഉയർപ്പിൻ്റെ തലേ ദിവസം പരിശുദ്ധ അമ്മയുടെ ദിവസമായിട്ടാണ് സഭ ആചരിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് ഞാൻ പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചൊരറിവാണ്, ദുഃഖ ശനിയാഴ്ച വിശ്വാസം കാത്തു സംരക്ഷിച്ചത് പരിശുദ്ധ അമ്മ മാത്രമാണ്. ലോകം മുഴുവൻ അന്ധകാരത്തിലായിരുന്നു, കാരണം വിശ്വാസം എല്ലാവർക്കും നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് ചെറിയ വിശ്വാസത്തിൻ്റെ അരണ്ട വെളിച്ചം കാത്തു സൂക്ഷിച്ചത് പരിശുദ്ധ അമ്മ മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ഒരു ദിവസമായി ശനിയാഴ്ച ആചരിക്കുന്നത്. അപ്പോൾ ആ ദുഃഖ ശനിയാഴ്ചത്തെ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഭാഗം കൂടെ ഈ ഒരു വിചിന്തനത്തിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഇത് പരിശുദ്ധ അമ്മ പിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, ദുഃഖ ശനിയാഴ്ചയുള്ള പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന. പിതാവേ, എങ്ങനെയാണെന്ന് നിനക്കറിയാലോ, എൻ്റെ മകൻ മരിച്ചത്. അതുകൊണ്ട് 3 ദിവസം കരഞ്ഞ് കണ്ണുനീര് ഇല്ല, രക്തമില്ല, ഭക്ഷണമില്ല, തളർന്ന് ഒരു ഉണക്ക ചെടി പോലെ പരിശുദ്ധ അമ്മ ആയി തീർന്നു. അവസാനം അമ്മ പ്രാർത്ഥിക്കുന്ന ഇതാണ്. അതിൻ്റെ ചെറിയ പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്പർശിച്ചു. പരിശുദ്ധ അമ്മയോട് അഗാധമായ സ്നേഹവും ഭക്തിയും ഉണരാൻ അത് കാരണമായി. അപ്പം ആ ഒരു ചെറിയ ചില ചിന്തകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഇതിൽ ഒന്നിതാണ്, പരിശുദ്ധ അമ്മ രാത്രിയിലെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്. പിതാവേ, അങ്ങേ പുത്രൻ്റെ ആഗ്രഹം എന്നിൽ ഇനി രക്തമില്ല, അവനോടൊപ്പം വ്യാഴാഴ്ച മുഴുവൻ ഞാനത് ചിന്തി. ദുഃഖം നിറഞ്ഞ വെള്ളിയാഴ്ചയും രക്തക്കുഴലുകൾ നീക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലെ ആയിരുന്നു ഞാൻ. കാരണം എൻ്റെ വിശുദ്ധനായ സൂര്യൻ അനുഗ്രഹിക്കുന്നതായ എൻ്റെ പുത്രൻ എനിക്കിനിയില്ല. എൻ്റെ ഉദരത്തിൽ ജനിച്ച സൂര്യൻ, അമ്മയുടെ സന്തോഷമായി ജനിച്ച മകൻ, അവൻ എനിക്കിനിയില്ല. ആ ദുഃഖം പരിശുദ്ധ അമ്മയിൽ ഭയങ്കരമായിരുന്നു. ലോകത്തിൻ്റെ രക്ഷ സാധിക്കുന്നതിനായി എനിക്ക് ഇനി അവനില്ല. അവൻ്റെ അമ്മയുടെ മാധുര്യമുള്ള ഏറ്റവും വലിയ മാധുര്യം അവനായിരുന്നു, അവനിനിയില്ല. പിന്നെ പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ഒരു കാര്യം, പിതാവിനോടുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥന അതിങ്ങനെയാണ്. അതിൻ്റെ ചെറിയ അടുത്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കണ്ടിന്യൂ ആവുന്നത്. പിതാവേ, എൻ്റെ പുത്രൻ്റെ ആഗ്രഹം പ്രകാരം ഞാൻ ഇനിയും സഭയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ്. എൻ്റെ പുത്രൻ്റെ ചെറിയ ചലനം, ബലഹീനർ, പായചകിതർ, സ്ഥിരയില്ലാത്തവർ, ആരെങ്കിലും താങ്ങുവാനില്ലാത്തവർ എന്തു ചെയ്യും? അവർ ഒന്നുമല്ല, ഞാനൊന്നുമല്ല. എങ്കിലും പിതാവേ, എൻ്റെ പുത്രൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ആയുധധാരികളായ ഒരു സൈന്യത്തെ പോലെയാണ്. ഞാൻ അവൻ്റെ പ്രബോധനങ്ങളെ സംരക്ഷിക്കുന്നു. അവൻ്റെ പ്രബോധനങ്ങളെയും അവൻ്റെ പൈതൃകം മുഴുവനെയും ഒരു പെൺ ചെന്നായ അതിൻ്റെ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ സംരക്ഷിക്കും. ഒരു പെണ്ണാടായ ഞാനൊരു പെൺ ചെന്നായ ആയിത്തീരും. എൻ്റെ മകൻ്റേതെല്ലാം സംരക്ഷിക്കുവാൻ, അങ്ങനെ നിൻ്റേതെല്ലാം സംരക്ഷിക്കുവാൻ ഞാൻ ശ്രമിക്കും. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ ഒരു ദൗത്യം തന്നെയായിരുന്നു. അതാണ് സഭാചരിത്രത്തിൽ അന്നോളം ഇന്നോളം അതിൻ്റെ ഓളങ്ങളാണ് നമ്മൾ കാണുക. പിതാവ് ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന സ്വീകരിച്ചു, പരിശുദ്ധ അമ്മയുടെ ദൗത്യമായി അവൾ ഏറ്റെടുത്തു. അതാണ് സഭയുടെ ആദ്യം മുതൽ ഇന്ന് വരെ പരിശുദ്ധ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോസ്തലന്മാരെ ഒരുക്കി യേശുവിൻ്റെ പ്രബോധനങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അവളുടെ ശക്തി മുഴുവനും അവൾ ഒരു വലിയ ചാലക ശക്തിയായി മാറി, ഒരു സൈന്യ നിരയായി മാറി, ഒരു പെൺ ചെന്നായായി മാറി. തനിക്കുള്ളതെല്ലാം തൻ്റെ പുത്രനുള്ളതെല്ലാം സംരക്ഷിക്കുവാൻ, നമ്മൾ പുത്രൻ്റെയാണ്, യേശുവിൻ്റെ സ്വന്തമായവരെ എല്ലാം സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മ ഇത്രമാത്രം ഒരു സൈന്യനിര പോലെ. ഷാജി കുമ്പേച്ചൻ്റെ പാട്ട് ഞാൻ ഓർക്കുകയാണ്, സൈന്യനിര പോലെ ഭയങ്കരിയാണ് അവൾ. അതിൻ്റെ ആഴമുള്ള അർത്ഥം എനിക്ക് ഈ വാചനത്തിലൂടെ ഈ ഒരു വിചിന്തനത്തിലൂടെ ആഴമുള്ള മനസ്സിലായി. ഒരു സൈന്യനിരയായി പരിശുദ്ധ അമ്മ ഒരു വലിയ സൈന്യം തന്നെയാണ്, അതിനേക്കാൾ ശക്തയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെക്കാളും ശക്തിയാണ് അവൾ. അതുകൊണ്ടാണ് സഭയുടെ ആദ്യ ചരിത്രം തുടങ്ങി. സഭ എന്നെല്ലാം പീഡിപ്പിക്കപ്പെട്ടുണ്ടോ, എവിടെയെല്ലാം പാഷാണതകളുണ്ടോ, എവിടെയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, അവിടെയെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ സന്ദേശവുമായി കൃപാവര ദായകയായി അമ്മ പ്രത്യക്ഷപ്പെട്ടു. സഭയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് സ്പെയിനിലെ അപ്പോസ്തലന്മാർ യാക്കോബിന് തന്നെയാണ്. അത് മരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് അവരുടെ അപ്പോസ്തല യാത്രയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അങ്ങോട്ട് ഇന്നോളം എവിടെയെല്ലാം സഭ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം സഭ പാഷാണ്ഡതകളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം പരിശുദ്ധമാകും പ്രത്യക്ഷയായി ഒരു പെൺചെന്നായിയെ പോലെ തന്നെ, ഒരു വലിയ വൻ സൈന്യത്തെ പോലെ തന്നെ അവരുടെ സഭയെ സംരക്ഷിച്ചു. യേശുവിനുള്ളതെല്ലാം, അവൻ്റെ പ്രബോധങ്ങളെ മുഴുവനും അവൾ വിശ്വസ്തമായി കാത്തു സൂക്ഷിച്ചു. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത്. അന്ന് പാഷാണത എതിർക്കുവാൻ ശക്തിയില്ലാതെ തളർന്ന ഡോമിനിക്കിന് മുമ്പിൽ ജപമാല നീട്ടിക്കൊണ്ട് ശക്തി പകർന്നു. അതൊരു വലിയ ആയുധമായി സഭയ്ക്ക് നൽകി. രക്ഷാകര വചനങ്ങൾ, ആദ്യത്തെ രക്ഷാകര വചനങ്ങൾ അത് പറയുന്ന പരിശുദ്ധ അമ്മ പറയുന്ന ഓരോ തവണയും ആ രക്ഷാകര വചനങ്ങൾ ഏറ്റു ചൊല്ലുമ്പോൾ ആത്മാക്കള് കൃപാവരത്താൽ നനയ്ക്കപ്പെടുകയാണെന്ന്. അതങ്ങനെയാണ് താനും. ചരിത്രത്തിൽ ഇന്നോളം എവിടെയെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഇതായിരുന്നു സന്ദേശങ്ങളും. പിന്നെ പരിശുദ്ധ അമ്മയുടെ അത് കഴിഞ്ഞുള്ള ആ ഒരു പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ പറയുകയാണ്, ഞാൻ യാതൊന്നുമല്ല എങ്കിലും എൻ്റെ മകൻ്റേത് അല്പം എന്തോ എന്നിലുണ്ട്. എന്നിൽ കുറവുള്ളതിനെ അവൻ്റെ എൻ്റെ സ്നേഹം പരിഹരിക്കുന്നു. അത് ഉപയോഗപ്രദമായി തീരുന്നുണ്ട്. അവൻ്റെ സഭയ്ക്ക് സമാധാനം കാണുമെങ്കിൽ അതിൻ്റെ വേരുകൾ ആഴത്തേക്ക് ഇറങ്ങണം. അതിനെ പരിചരിക്കാനുള്ളത് ഞാനാണ്. ശ്രദ്ധാലുവായ ഒരു തോട്ടക്കാരനെ പോലെ അതിൻ്റെ വളർച്ചയിൽ ഞാൻ താല്പര്യം കാണിക്കും. ആരംഭത്തിൽ തന്നെ അത് ശക്തിയുള്ളതായി നേരെ മുകളിലേക്ക് നിവർന്നു നിൽക്കാൻ ഞാൻ അതിനെ വേണ്ട വിധം പരിചരിക്കും. അത് സത്യമാണ്. അന്ന് മാത്രമല്ല അപ്പോസ്തലന്മാരെ പെന്തക്കോസ്തയ്ക്ക് ഒരുക്കി, അന്ന് മാത്രമല്ല അതിനുശേഷം ഇന്ന് വരെയും പെന്തക്കോസ്തയ്ക്ക് ഒരുക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് നമ്മളെ ഒരുക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. നമ്മളിന്ന് അവളെ ഭാഗ്യവതി എന്ന് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മാവിന് കൊടുത്ത വിലയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനും അവളുടെ ഏറ്റവും പരിശുദ്ധമായ അംഗീൽ അഭയം, അവരുടെ വിമല ഹൃദയത്തിൽ അഭയം പ്രാപിക്കുവാനും നമുക്കും കഴിയട്ടെ. നമ്മളും അവളെ സംരക്ഷിക്കപ്പെടട്ടെ. നമുക്ക് ഉള്ളതും അന്ന് ഈശോ പറയുകയാണ്, ഈ വിശുദ്ധ യോഹന്നാനെ നോക്കി ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുക. തീർച്ചയായിട്ടും അതങ്ങനെയാണ് താനും. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതിയിൽ അതിനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ പേര് മൂലം രക്ഷിക്കപ്പെടാൻ പോകുന്ന ഓരോ ആത്മാക്കളും എൻ്റെ ആശ്വാസമായിരുന്നു എന്ന്. അപ്പം യേശുവിൻ്റെ മനസ്സിൻ്റെ കോണിലെങ്ങോ നമ്മളൊക്കെ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇതാ നിൻ്റെ അമ്മ എന്ന് ഈശോ പറഞ്ഞതെന്ന് ഞാൻ ആഞ്ഞു വിശ്വസിക്കുന്നു. നമ്മളെ സംരക്ഷിക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. കൃപാവരങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. സഭയെ നയിക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ സമയത്ത് നമുക്ക് അവളുടെ വിമല ഹൃദയത്തിൽ അഭയം തേടാം. ഒരു സൈന്യനിര പോലെ ശക്തയായ ഭയങ്കരയായ അമ്മ നമ്മളെ സംരക്ഷിക്കട്ടെ. സകല പൈശാചിക പീഡകളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് യേശുവിൻ്റെ സത്യപ്രബോധനത്തിൽ അവൾ നമ്മളെ നയിക്കും. എല്ലാവർക്കും ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തിൻ്റെ ഒരാശംസകൾ നടന്നുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ.